ചുക്ക് ചേരാത്ത കഷായമില്ല എന്ന നമ്മുടെ പഴഞ്ചൊല്ലിലെ സുഗന്ധവ്യഞ്ജനമായും നാടോടി ഔഷധമായും വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഇഞ്ചിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പുഷ്പിക്കുന്ന ചെടിയാണിത്. ഇതിന്റെ റൈസോമുകൾ, അതായത് ഇഞ്ചിയുടെ വേരുകളാണ് പ്രധാനമായും നാം ഉൽപ്പന്നമായി ഉപയോഗിക്കുന്നത്. ഇഞ്ചിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മഞ്ഞൾ, ഏലം എന്നിവയുൾപ്പെടുന്ന സിംഗിബ്രസി കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് ഇഞ്ചി. മാരിടൈം, തെക്കുകിഴക്കൻ ഏഷ്യ എന്നീ ഭൂപ്രദേശങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്ന് പറയുന്നു. ഓസ്ട്രേലിയൻ ജനതയാണ് ഇത് ആദ്യമായി വളർത്തിയത്. ഇന്ത്യക്കാരും ചൈനക്കാരും പല രോഗങ്ങളുടെ ചികിത്സയ്ക്കായി 5000 വർഷത്തിലേറെയായി ഇത് ഉപയോഗിച്ചു വരുന്നു. അതുപോലെ ജപ്പാനിലും വളരെ പ്രാചീന കാലം മുതലേ ഉപയോഗിച്ചു വരുന്നതായി ചരിത്ര രേഖകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിത് ഇന്ത്യ, തെക്കുകിഴക്ക് ഏഷ്യ, ദക്ഷിണാഫ്രിക്ക, കരീബിയ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഇഞ്ചി പ്രത്യേക തരത്തിൽ ഉണക്കിയെടുത്ത് ചുക്ക് ആക്കി ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളുടെയും ഒരു പ്രധാന ചേരുവയാണ്. ഇതിന്റെ ചരിത്രം, വിപണനം, ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങൾ ഒക്കെ തുടർന്നു വരുന്ന എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇംഗ്ലീഷ് പദമായ ജിഞ്ചർ എന്നത് മൂല ദ്രാവിഡ പദത്തിൽ നിന്നാണ് രൂപമെടുത്തതെന്ന് പറയുന്നു. എന്നാൽ മറ്റു ചില അവകാശവാദങ്ങളുമുണ്ട്. അത് ഇതിന്റെ ചരിത്രം ഉൾപ്പെടുന്ന എപ്പിസോഡിൽ വിശദമാക്കാം. സംസ്കൃതത്തിൽ ശൃംഗവേര, ആർദ്രകം, അറബിയിൽ ജൻജിബൈൽ, ലാറ്റിനിൽ ജിഞ്ചിബർ, ഗ്രീക്കിൽ ജിൻസർ. ഈ പദങ്ങളുടെ ഉച്ചാരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒട്ടുമിക്ക ലോക ഭാഷകളിലും ഇഞ്ചിയെക്കുറിച്ചുള്ള പദം ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്നാണ്. ഇതിന് പ്രധാന കാരണം പുരാതന കാലം മുതൽ ഭാരതവുമായിട്ടുള്ള ഈ രാജ്യങ്ങളുടെ വ്യാപാര ബന്ധമാണ്. 30 മുതൽ 90 സെന്റിമീറ്റർ വരെ വളരുന്ന ചിരസ്ഥായിയായ ഒരു സസ്യമാണ് ഇഞ്ചി. മണ്ണിന് മുകളിലുള്ള ഇലയും തണ്ടും അടങ്ങിയ ഭാഗം ആണ്ടുതോറും നശിക്കുമെങ്കിലും മണ്ണിനടിയിലുള്ള കിഴങ്ങിൽ നിന്ന് വീണ്ടും ചെടി പൊട്ടി മുളച്ചു വരുന്നു. ഈ ചെടിയിൽ മഞ്ഞ പൂക്കളായി വിരിയുന്ന വെള്ളയും പിങ്കും നിറത്തിലുള്ള പൂമൊട്ടുകൾ ഉണ്ടാകുന്നു. ഇത് ഈ ചെടിയുടെ സൗന്ദര്യാത്മകതയെയും ആകർഷണവും വർദ്ധിപ്പിക്കുന്നു. ഊഷ്മള കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതിനാൽ ഇത് പലപ്പോഴും ഉപോഷ്ണമേഖലാ വീടുകൾക്ക് ചുറ്റുമുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആയി ഉപയോഗിക്കാം. സാധാരണയായി തണ്ട് ഉണങ്ങുമ്പോഴാണ് ഇതിന്റെ റൈസോമുകളായ ഇഞ്ചി ശേഖരിക്കപ്പെടുന്നത്. ഇഞ്ചിയുടെ ഉൽപ്പാദനത്തിന് ഈ റൈസോമുകളുടെ വലിപ്പം നിർണായകമാണ്. റൈസോം വലിപ്പം കൂടിയ ഇഞ്ചി വേഗത്തിൽ ഉണ്ടാവുകയും ഇത് പെട്ടെന്ന് തന്നെ വിളവെടുത്ത് വിപണിയിൽ എത്തിക്കാനും കഴിയും. ഈ വിത്ത് നടുന്നതിന് മുൻപേ കീടങ്ങളെ തടയാൻ ഇതിന് ട്രീറ്റ്മെന്റുകൾ നൽകേണ്ടതായിട്ടുണ്ട്. അതിനായി ഇന്ത്യയിലെ കർഷകർ ഇതിന്റെ സംസ്കരണത്തിന് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വിത്ത് ചാണക മെഷീനിൽ മുക്കുക, സംഭരണത്തിന് മുമ്പേ വിത്തുകൾ പുകയ്ക്കൽ, എന്നിട്ട് ചൂടുവെള്ളത്തിൽ ശുദ്ധീകരിക്കൽ തുടങ്ങിയ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വിത്തുകൾ ശരിയായി സംസ്കരിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇത് സൂക്ഷിക്കുന്നു. ഇത് സൂക്ഷിക്കാൻ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും തണുപ്പുള്ള ഷെഡുകളിൽ കുഴികൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന രീതിയാണ് ഏറ്റവും എളുപ്പം. കുഴിക്കുള്ളിൽ അരക്കപ്പൊടിയോ മണലോ വിരിച്ച് അതിനു മുകളിൽ പരത്തിയിടാവുന്നതാണ്. വിത്ത് ഇഞ്ചിയുടെ മുകളിൽ കീടങ്ങളെ പ്രതിരോധിക്കുന്ന പാണൽ പോലുള്ള ഇലകൾ വിരിക്കുന്നത് കീടബാധയിൽ നിന്നും ഇഞ്ചിക്ക് സംരക്ഷണം നൽകുകയും ഇഞ്ചികൾ ഉണങ്ങിപ്പോകാതിരിക്കുകയും ചെയ്യും. ഇപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുന്ന ഇഞ്ചി വിത്ത് കൃഷി ഇറക്കുന്നതിന് മുൻപായി 15 or 20 grams ഭാരമുള്ളതും 1 or 2 മുകുളങ്ങളുള്ള കഷ്ണങ്ങളാക്കി വീണ്ടും കുമിൾനാശിനിയിലോ കീടനാശിനി മിശ്രിതത്തിലോ അരമണിക്കൂർ മുക്കി തണലിൽ ഉണക്കിയ ശേഷം കൃഷി ചെയ്യാം. മാർച്ചിലും ജൂണിലും ഇടസമയങ്ങളിലാണ് പൊതുവെ ഇത് നട്ടുകണ്ടുവരുന്നത്. കാരണം ഈ കാലങ്ങളിൽ മൺസൂണിന്റെ അല്ലെങ്കിൽ മഴക്കാലത്തിന്റെ തുടക്കമാണ്. ഇഞ്ചി നട്ടുപിടിപ്പിക്കേണ്ട സ്ഥലം നന്നായി ഉഴുതുമറിക്കേണ്ടതാണ്. ആ മണ്ണ് ആവശ്യത്തിന് കിളച്ചതിന് ശേഷം കുറഞ്ഞത് 5 തവണയെങ്കിലും വിളകൾക്ക് ജലസേചനം നൽകുന്നതിനായി 60 മുതൽ 80 അടി വരെ അകലത്തിൽ നീർച്ചാലുകൾ ഉണ്ടാക്കാം. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിൽ ഇത് കൃഷി ചെയ്യാമെങ്കിലും 300 to 900 മീറ്ററിനും ഇടയിലുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും ഉചിതം. കുറച്ചു കാലം കൃഷിയൊന്നും ചെയ്യാതിരിക്കുന്നതും വളക്കൂറുള്ളതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് ഇഞ്ചി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന മണ്ണ് നല്ല നീർവാർച്ചയുള്ളതും നല്ല വായുസഞ്ചാരമുള്ളതും 6 to 7 ഇടയിലുള്ള pH ലെവലിലും ആയിരിക്കണം. പുളിരസം കൂടുതലായി കാണപ്പെടുന്ന മണ്ണിൽ കുമ്മായം വിതറി അമ്ലരസം കുറയ്ക്കാവുന്നതാണ്. മണ്ണിൽ നിന്നും ധാരാളം ജലം വലിച്ചെടുക്കുന്നതിനാലും മണ്ണിലൂടെ രോഗകാരികളായ ബാക്ടീരിയയും കുമിളുകളും പടരുന്നതുകൊണ്ടും ഒരേ സ്ഥലത്ത് തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാൻ പാടില്ല. കുറഞ്ഞത് 2 വർഷത്തെ ഇടവേളയെങ്കിലും നൽകേണ്ടതാണ്. ചൂടും ഈർപ്പവും ഉള്ള കാലാവസ്ഥയാണ് ഇഞ്ചിക്ക് ഏറ്റവും പ്രിയം.
മഴയെ ആശ്രയിച്ചോ ജലസേചന സൗകര്യം നൽകിയോ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. മഴയെ മാത്രം ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നടുന്ന സമയത്ത് മിതമായും വളർച്ചാ സമയത്ത് സമൃദ്ധമായും മഴ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വിളവെടുപ്പിന് ഒരു മാസം മുൻപെങ്കിലും മഴ നിലച്ചിരിക്കണം. മിതമായ തോതിൽ തണൽ ഇഷ്ടപ്പെടുമെങ്കിലും സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലങ്ങളിലും ഇത് നന്നായി വിളവ് തരുന്നു. എങ്കിലും മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ പുതുമഴ കിട്ടുന്നതോടുകൂടി നിലം ഒരുക്കാവുന്നതാണ്. നിങ്ങൾ ഉടുതിട്ട സ്ഥലത്ത് നല്ല വിധത്തിൽ മണ്ണിളക്കി തടങ്ങൾ ഉണ്ടാക്കുക. ഓരോ പ്രദേശത്തിന്റെയും കൃഷിരീതിയെ അനുസരിച്ച് തടത്തിന്റെ ആകൃതി നിശ്ചയിക്കാവുന്നതാണ്. ഇത് നടുമ്പോൾ അടിവളമായി കമ്പോസ്റ്റോ കാലിവളമോ ചേർക്കാവുന്നതാണ്. തടങ്ങൾ തമ്മിൽ ഏകദേശം ഒരടി അകലത്തിൽ 20 സെന്റിമീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച തടത്തിൽ വിത്തിഞ്ചി 25 സെന്റിമീറ്റർ അകലത്തിൽ 5 സെന്റിമീറ്റർ താഴ്ചയിൽ ചെറിയ കുഴികളിൽ നടാവുന്നതാണ്. നടുന്നതിനോടൊപ്പം ട്രൈക്കോഡർമ അടങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം എന്നിവ ഈ ചെറിയ കുഴിയിലിട്ട് മണ്ണ് മൂടുക. ഇത് മണ്ണിലൂടെയുള്ള രോഗങ്ങൾ തടയാനുള്ള ഒരു മാർഗമാണ്. നടീൽ പൂർത്തിയായാൽ ഈർപ്പം സംരക്ഷിക്കുന്നതിനും കളകളുടെ വളർച്ച തടയുന്നതിനും പുതയിടേണ്ടത് അത്യാവശ്യമാണ്. നട്ട് 45 ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതിന്റെ ഇടയിലുള്ള ഭാഗത്തെ കളകളുടെ വളർച്ച തടയുന്നതിനും മണ്ണ് മൃദുവാകുന്നതിനും മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കുന്നതിനും ഇതിന്റെ ഇടഭാഗം കിളച്ച് ഇളക്കുന്നു. നിങ്ങളുടെ പ്രദേശത്ത് മഴ കുറവാണെങ്കിൽ ഇതിന് മതിയായ ജലസേചനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഇന്ത്യയിലെ കർഷകർ പരമാവധി വിളവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ഉറപ്പാക്കാൻ അവർ തങ്ങളുടെ ഇഞ്ചി വിളകൾക്ക് ഓരോ 2 ആഴ്ച കൂടുമ്പോൾ, അതായത് സെപ്റ്റംബർ മുതൽ നവംബർ വരെ മൺസൂൺ സമയം കഴിയുമ്പോൾ നനയ്ക്കുന്നു. വിത്ത് കൃഷിക്കായി ശേഖരിക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ വളരെയധികം പരിപാലനം ആവശ്യമുള്ള ഒരു സസ്യമാണ് ഇഞ്ചി. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ കീടബാധയില്ലാത്ത ചെടിയിൽ നിന്ന് തന്നെ ശേഖരിക്കാൻ ശ്രമിക്കുക. കൃത്യമായ കാലയളവിലുള്ള രാസ ജൈവവള പ്രയോഗവും നിത്യേനയുള്ള നിരീക്ഷണവും ഇതിന്റെ പരിപാലനത്തിനും ഇഞ്ചിയുടെ കൃഷിയിലും പ്രധാനമാണ്. വളരെയധികം മൂലകങ്ങളെ സ്വീകരിച്ച് വളരുന്ന ഒരു വിളയാണ് ഇഞ്ചി. വാണിജ്യ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ശാസ്ത്രീയ രീതിയിലുള്ള മണ്ണ് പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ 3 മുതൽ 4 മാസം വരെയാണ് ഇഞ്ചിയുടെ വളർച്ച ദ്രുതഗതിയിൽ നടക്കുന്നത്. അതിനാൽ 4 മാസത്തിനുള്ളിൽ ചെടിക്ക് മുഴുവൻ വളവും നൽകേണ്ടതാണ്. അതായത് 1 ഹെക്ടർ കൃഷിസ്ഥലത്ത് 163 കിലോഗ്രാം യൂറിയ, 250 കിലോഗ്രാം മസോറിഫോസ്, 85 കിലോഗ്രാം മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ വളങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ കേരള കാർഷിക സർവകലാശാലയുടെ നിർദ്ദേശം ഇതിൽ മുഴുവൻ ഫോസ്ഫറസും പകുതി പൊട്ടാഷും അടിവളമായി ഉപയോഗിക്കണം എന്നാണ്. കൂടാതെ നടീൽ കഴിഞ്ഞ് 2 മാസം പ്രായമായാൽ യൂറിയയുടെ പകുതിയും 4ാം മാസത്തിൽ ബാക്കിയുള്ള പകുതി യൂറിയയും പൊട്ടാഷ്യം നൽകണം എന്നാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയാണ് ഇഞ്ചിയുടെ വളർച്ചയ്ക്ക് അവശ്യ ആ മൂലകങ്ങളായി വേണ്ടത്. സിങ്കിന്റെ അഭാവം മണ്ണിലുണ്ടായാൽ സിങ്ക് സൾഫേറ്റ് 5 കിലോഗ്രാം 1 ഹെക്ടറിൽ എന്ന തോതിൽ നൽകുക. വളപ്രയോഗത്തിന് ശേഷം ഇതിന്റെ തടത്തിൽ പുതയിട്ട് മണ്ണ് ഇടേണ്ടതാണ്. ഇഞ്ചി നട്ട് ആദ്യം ആക്രമിക്കുന്ന കീടമാണ് തണ്ടുതുരപ്പൻ. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിന്റെ ആക്രമണം. ചെടിയുടെ നടുവിലെ ഇല മഞ്ഞളിച്ച് ഉണങ്ങുകയും ചെടിയുടെ അടിഭാഗം പുഴു തുരന്നിരിക്കുന്നതും കാണാം. ഇങ്ങനെ തുരന്നിരിക്കുന്ന ഭാഗത്തുകൂടി ചെടിയുടെ ഭാഗങ്ങൾ പൊടി രൂപത്തിൽ കട്ടയായി പുറത്തേക്ക് വന്നിരിക്കും. ഇതിനെ തടയാൻ എക്കാലക്സ്, റോഗർ എന്നിവയിൽ ഏതെങ്കിലും കീടനാശിനി വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയിൽ മുഴുവനായും തളിക്കുക. കൂടാതെ ഇതിന്റെ ഉണങ്ങിയ ഭാഗം പറിച്ചെടുത്ത് കരിക്കുകയും ചെയ്യണം. ഇഞ്ചിയിൽ മൃദുചീയൽ, ബാക്ടീരിയ വാട്ടം എന്നീ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നതിനാൽ തണ്ടുതുരപ്പിനെ തീർച്ചയായും നിയന്ത്രിക്കേണ്ടതാണ്. ഇഞ്ചിയെ ആക്രമിക്കുന്ന പ്രധാന കുമിൾജന്യ രോഗമാണ് മൃദുചീയൽ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ രോഗം കൂടുതലായും ഉണ്ടാകുന്നത്. ഈ രോഗങ്ങൾ ബാധിച്ചാൽ ഇലകൾ മഞ്ഞളിക്കുകയും തണ്ടുകൾ അഴുകി ഒടിഞ്ഞ് ബലം കുറയുകയും ചെയ്യും. കൂടാതെ ഇതിന്റെ കിഴങ്ങുകളും നശിക്കും. അതിനായി തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. മുൻപ് പറഞ്ഞതുപോലെ ഒരേ സ്ഥലത്ത് തന്നെയുള്ള കൃഷി ഒഴിവാക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ രോഗത്തെ ചെറുക്കാവുന്നതാണ്. രോഗം ബാധിച്ച ചെടികൾ പിഴുതുമാറ്റി നശിപ്പിക്കുക. അതുകൂടാതെ അതിന് ചുറ്റിലുമുള്ള ചെടികളിൽ കുമിൾനാശിനി പ്രയോഗിക്കുക. ഇഞ്ചിയുടെ കൃഷിയിൽ മാരകമായി ബാധിക്കുന്ന രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു രോഗം കൂടിയാണിത്. ജലാംശം കുറഞ്ഞ് ഇലകൾ ചുരുണ്ടിരിക്കുന്നതും പച്ചയായി ഇരിക്കുമ്പോൾ തന്നെ വാടുന്നതും ബാക്ടീരിയൽ വാട്ടത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. ഇത് കൂടാതെ ചെടികളിൽ ഓറഞ്ച് നിറം വരികയും ക്രമേണ മഞ്ഞളിച്ച് വാടിപ്പോകുന്നതും ഇതിന്റെ മറ്റൊരു ലക്ഷണമാണ്. ഈ രോഗം ചെടികളിൽ പ്രത്യക്ഷപ്പെടാനുടനെ കോപ്പർ ഓക്സി ക്ലോറൈഡ് വെള്ളത്തിൽ കലക്കി രോഗം ബാധിച്ച ചെടിക്കും അതിനു ചുറ്റുമുള്ള ചെടിക്കും തളിക്കേണ്ടതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി ഇഞ്ചിയിൽ പ്രത്യക്ഷപ്പെടുന്ന രോഗമാണ് പുള്ളിക്കുത്ത്. തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോഴാണ് ഈ രോഗം വരുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിനായി ബോഡോ മിശ്രിതമോ ഇൻഡോഫിൽ M45 എന്ന ബോഡോ മിശ്രിതമോ തളിക്കാവുന്നതാണ്. ഊഷ്മളവും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയും ശരാശരി മഴ, ഭൂവിസ്തൃതി എന്നിവ കാരണം തെക്കുപടിഞ്ഞാറൻ, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളും ഇഞ്ചി ഉൽപ്പാദനത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചി മിക്കപ്പോഴും ഹോംസ്റ്റേഡ് ഫാമിലൂടെയാണ് കൃഷി ചെയ്യുന്നത്. കീടരോഗ നിയന്ത്രണവും പരിപാലനവും ഉൽപ്പാദന പ്രക്രിയയുടെ വിശദവിവരങ്ങളും അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം.
ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 2021 ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദക രാജ്യം ഇന്ത്യയായിരുന്നു. എന്നാൽ 2022 യുണൈറ്റഡ് സ്റ്റേറ്റും ചൈനയുമാണ് ഉൽപാദനത്തിൽ മുൻപന്തിയിലെത്തിയത്. 2022 ലോക കയറ്റുമതിയുടെ 57% ചൈനയും 17% നെതർലാൻഡും വെറും 9% ഇന്ത്യയും എത്തിച്ചേർന്ന അവസ്ഥയാണ് ഉണ്ടായത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇതിന്റെ മറ്റു വിശദമായ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ഓരോ വീഡിയോയും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അന്തർദേശീയമായി വിപണി മൂല്യം ലഭിക്കുന്ന ഓരോ കാർഷിക ഉൽപ്പന്നത്തിന്റെയും പ്രാധാന്യവും അത് നേരിടുന്ന പ്രതിസന്ധിയും ചില രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ കാർഷിക മേഖലയിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടവും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ്. പുരാതന കാലത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇഞ്ചി എത്തിച്ചത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇഞ്ചിക്ക് പല രാജ്യങ്ങളിലും പ്രാദേശികമായി ആ പേര് ലഭിച്ചതും ദ്രാവിഡ ഭാഷയിൽ നിന്നാണ്. ഇഞ്ചി പോലുള്ള ഓരോ വിളവുകളും എടുത്തു പഠിക്കുമ്പോൾ ഇന്ത്യൻ കാർഷിക വിളകളുടെ വളരെ ഗൗരവകരമായ ഉൽപാദന കുറവാണ് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ പിന്തള്ളി ഉൽപാദനക്ഷമതയിൽ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ കൂടിയാണ് മറ്റു വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായി വാണിജ്യാടിസ്ഥാനത്തിലോ വീട്ടാവശ്യത്തിനോ ഒക്കെ നമുക്കിത് കൃഷി ചെയ്യാൻ കഴിയുന്ന ഇഞ്ചിയുടെ വീഡിയോ ഇത്രയും വിശദമായി പ്രതിപാദിക്കേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് IV പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ IV പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഇഞ്ചിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.